അണ്ണനോട് വെറുപ്പാണ്. മടിയിൽ പെറ്റിട്ട് വന്നിട്ട് അമ്മ പോയി. ഓടിക്കളിക്കാൻ തുടങ്ങിയ കാലത്ത് അച്ഛനും പോയി. അന്ന് മുതല് മാറാപ്പ് പോലെ തോളിക്കെട്ടിയാ വളർത്തിയത്. നാലാളെ വിളിച്ച് കൊട്ടും കുരവയായിട്ട് അന്തസ്സായിട്ട് ഇറക്കി വിടുന്ന മോഹം. മോഹമല്ല, സ്വപ്നം. മഞ്ചാടിക്കുരു കൂട്ടി വെക്കണ പോലെ മനസ്സിൽ കൂട്ടി കൂട്ടി വെച്ചേക്കണ സ്വപ്ന. എനിക്ക് ഈ ഭൂമിയിൽ നീയല്ലേ ഉള്ളൂ. ഒക്കെ തകർത്ത് നാണം കെടുത്തിട്ട് ഇറങ്ങിപ്പോവാനാണെങ്കിൽ പൊയ്ക്കോ. പോവില്ല, അണ്ണനെ വിട്ടിട്ട് മീനും എങ്ങും പോവില്ല. സ്വപ്നങ്ങളൊന്നും തകർക്കില്ല. ചന്തുട്ടിയെന്നോ വെളുപ്പിലെ മുതല് പറ പറന്ന് പറക്കയാണ്. ഷാപ്പിൽ ചെന്നോ പറഞ്ഞ് വീട്ടിൽ പോയെന്ന്, വീട്ടിൽ ചെന്നോ പറഞ്ഞ് തോട്ടത്തിൽ പോയെന്ന്, തോട്ടത്തിൽ ചെന്നോ പറഞ്ഞ് കടയിലാണെന്ന്, അങ്ങനെ ഇപ്പൊ കടയിലും വന്ന്. തങ്ങതി ആകെ കുഴഞ്ഞു. എന്താ കാര്യം? ചോളക്കാട്ടിൽ ചാടി കയറിയ മാതിരിയായി. കാര്യം പേടാ, മീനാക്ഷിക്ക് വരെ മാപ്പിളയെ കണ്ടു. ഒക്കെ എടുപിടിയുന്നായിരുന്നു. മീനു സമ്മതിച്ചോ? മുത്തു ഒന്നും പറയുന്നതിന് അപ്പുറം ഒരു സമ്മതം മീനു കുഞ്ഞിനുണ്ടോ? ഇല്ല, അവക്കങ്ങനെ സമ്മതിക്കാൻ പറ്റൂല. നീ ഒരു കാര്യം ചെയ്യോ, ഞാൻ ചെന്ന് വിളിച്ച് ഇറങ്ങി പോരാമോന്ന്. അയ്യോ, മീനു കുഞ്ഞോട് ഞാൻ പോയി ചോദിക്കാനോ? എന്നെ ആ പ്രദേശത്തെങ്ങാലും കണ്ട കള പറിക്കുന്ന മാതിരി പറിച്ചു കളയും. ഒരിക്കൽ കാവലിൽ നിന്നേന്റെ ക്ഷീണം ഇതേ വരെ മാറിയിട്ടില്ല. പേടിയാണെങ്കിൽ വേണ്ട, എന്താ വേണ്ടത് ഞാൻ തീരുമാനിച്ചോ. അവര് 25 പേര് വരൂത്രേ. ഞാൻ പറഞ്ഞു മുത്തൂന് 10 പരതുമില്ല. ഒന്നേ ഒന്ന് കണ്ണേ കണ്ണ് ഒരേ ഒരു തങ്കച്ചു മുട്ടും. 25 100 പേര് വന്നിരുന്നാലും ഞങ്ങൾക്ക് പെരുത്ത് പെരുത്ത് സന്തോഷം. എന്റെ തെക്കുമല തേവരെ, ഇതൊന്നും കാണാൻ നീ കുഞ്ഞുകേളനും ഭാനുമതിക്കും ആയുസ് കൊടുത്തില്ലല്ലോ. ഇന്ന് ഇത്തിരി ഓവർ ആയിട്ടുണ്ടല്ലോ. ഇല്ലടി കണ്ണേ, അപ്പനിപ്പോഴും നല്ല കൺട്രോൾ. സത്യം. മീനു, ദേ അവറ്റക്ക് എന്തെങ്കിലും വലിച്ചിട്ട് കൊടുത്തേ. എടി, നീ ആടുകളെ കയറ്റി കേട്ടിട്ടാണോ പോന്നെ? അത് നിങ്ങക്ക് കഴിക്കാൻ പുല്ലോ കാടിയോ വല്ലോ കൊടുത്തോ? പിന്നെ കൊടുക്കാതെ, ഞാനെന്താ കള്ളും കുടിച്ച് നടക്കുക? കള്ളു കുടിച്ചാ എന്താ കൺട്രോൾ വേണം അല്ലേ? ഇത്തിരി നേരം ഒന്ന് തെറ്റിയ കിടത്തി പൊറുപ്പിക്കരുത് കേട്ടോ. മീനു, മീനു, അവള് പശുക്കൾക്ക് വൈക്കൂല് വലിച്ചിട്ട് കൊടുക്കാൻ പോയതാ. എന്തൊക്കെ ഇത്? അതൊക്കെ ഉണ്ട്, നീ അവളെ ഇങ്ങോട്ട് വിളിക്കേ. സാരിയ, നോക്കട്ടെ. അതൊന്നും ഇപ്പൊ ഇവിടെ വലിച്ചഴിച്ച് അഴുക്കാക്കണ്ട. നീ ചെന്ന അവളെ. എനിക്കും എടുത്തിട്ടുണ്ടോ? അതിന് നിശ്ചയം നിന്റെ അല്ലല്ലോ. വിരുന്നുകാരുടെ ഇടയിൽ പഴയതൊന്നും കൊടുത്തോണ്ട് ഞാൻ നടക്കില്ല കേട്ടോ. നീ നടക്കണ്ട, അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും ഇരുന്നാ മതി. നീ ചെന്ന് മീനു എന്നെ വിളിച്ചേ. വേണമെങ്കിൽ പോയി വിളിക്കും. കുതിരെ, കുതിരെ, എന്താ എന്താ എന്താ? ആദ്യം അനുസരണ പഠിക്കണം. ചെവിയ പൊന്നാക്കം പറയണ കേട്ടില്ലെങ്കില്. പണിക്കാരികൾക്ക് പോലും നല്ല നാള് വന്ന പുതുച്ചേല കൊടുക്കും. നിനക്ക് എടുത്തിട്ടുണ്ടടി കുതിര. എന്തേ ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ അവിടെ പോയി വൈക്കൂല് വലിച്ചിട്ട് കൊടുക്കാൻ ഞാനാ പറഞ്ഞത്. മീനു, മീനു,
തെക്കുംപറ്റി പഞ്ചായത്തിൽ ഇനി തേടാനിടവില്ല. എന്റെ തെക്കുമല തേവരെ എന്റെ കുഞ്ഞെവിടെയാണെന്ന് എനിക്ക് കാണിച്ചത്. എനിക്ക് തോന്നുന്നത് ഇത് അവന്റെ പണിയാണമ്മ. ആരുടെ? ചന്തുട്ടിയുടെ. അവനറിയാണ്ട് മീൻ ഒരിടത്തും പോവില്ല. എന്റെ പെങ്ങളെ തൊട്ട കൈ ഞാൻ വെട്ടും. ചിന്നയ്യ വണ്ടി പൂട്ടുക. നിന്റെ അണ്ണൻ വരട്ടെ, അവൻ എനിക്ക് ഒരുപാട് നഷ്ടം വരുത്തിയിട്ടുണ്ട്. അതിനുള്ള നഷ്ടപരിഹാരം തരാതെ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോഴല്ലേ അതിന് പറ്റൂ. പിന്നെ നീ മനസ്സ് വെച്ചാൽ കുറച്ച് നഷ്ടം എനിക്ക് തീർത്തരാൻ പറ്റും. എന്താ തീർത്തരാമോ? നിന്റെ സകല നഷ്ടം തീർത്തുതരാം. നല്ലത് കാട്ടൂരാന്റെ കയ്യിൽപ്പെട്ട പെണ്ണുങ്ങളെ ഒന്നും തറവാട്ടി പിറന്നവർക്ക് ഭാര്യയാക്കാൻ കൊള്ളൂല. മീനു പേച്ചിട്ടില്ല. ഇവൾ എന്റെ പെണ്ണാ? ആർക്കും ഞാൻ ഇവളെ വിട്ടുകൊടുക്കില്ല. ചന്തുട്ടി ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. നാലാൾ അറിഞ്ഞാ പിന്നെ നാട്ടിൽ തലമൊക്കെ അടക്കാൻ പറ്റൂല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ആരോടും പറയണ്ട. മുത്തുകൃഷ്ണനെങ്ങാനും അറിഞ്ഞ കാട്ടൂരനെ രണ്ടു തുണ്ടാക്കും. ഇനി ഒരു വെട്ടും കുത്തും ഉണ്ടാക്കണം. ഇവൾ ഈ തറവാട്ടി വന്ന് കയറണോന്നുള്ളത് ദൈവ നിശ്ചയ. അതെങ്ങനെയായിരുന്നു കൂട്ടിയാ മതി. ഈ തറവാട്ടി വന്നുകാരണം മരുമോൾക്ക് വേണ്ടി ചന്തുട്ടിയുടെ അമ്മ കരുതി വെച്ചാ ഇതൊക്കെ. ദേ നീ ഇതവളുടെ കഴുത്തിലേക്ക് കെട്ടിക്കേ. ഇഷ്ടമുള്ള മനസ്സുകളെ പിരിച്ചിട്ട് എന്തിനാ ഒരു ശാപം ഏൽക്കണേ. എന്നെ നാണം കടത്താൻ കരുതിക്കൂട്ടി ചെയ്ത ചതിയ. വിടില്ല ഞാൻ അവനെ. ചന്തുട്ടി ഇറക്കി വിടാ എന്റെ പെങ്ങളെ. വേണ്ട പോണ്ട. വിട്, ഇനി ഒളിച്ചു നിന്നിട്ട് കാര്യമില്ല. പറ്റരുതണ്ണ, ചന്തുട്ടി ഒന്നും ചെയ്യരുത്. വെട്ടണെങ്കി എന്നെ വെട്ടിക്കോ. സുമംഗലിയായിട്ട് ഞാൻ മരിച്ചോളാം.